ഹലോ നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വെച്ചുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഒരു പബ്ലിക്കായിട്ടൊരു പെൺകുട്ടിയുടെ ദേഹത്ത് ഉരസിക്കൊണ്ട് തന്നെ ഒരാൾ മാൻസ്റ്റർബേറ്റ് ചെയ്ത KSRTC ബസ്സിരുന്ന് സ്വയംഭോഗം ചെയ്തൊരു സംഭവം. അതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആരും തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി സംസാരിച്ചാൽ കേട്ടില്ല. ചില കമൻസ് ഞാൻ കണ്ടു എന്നുള്ളതല്ലാതെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഇങ്ങനെ ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു പട്ടീനെ പോലെയോ പൂച്ചയെ പോലെയോ കരടിയെ പോലെയോ ഒക്കെ കുട്ടികളെല്ലാം തന്നെ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ഇങ്ങനെ അവർ ആ പോക്ക് പൊക്കെ പോയി എങ്ങനെയാണ് പഠിച്ചോളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സമയമൊക്കെ കളയേണ്ട കാലം കഴിഞ്ഞത് കുറേയായി. കാരണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും സെക്ഷുവാലിറ്റിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു സോപ്പിൻ്റെ പരസ്യം തൊട്ട് ഒരു സീരിയൽ എടുത്താൽ പോലും എല്ലാത്തിനും സെക്ഷുവാലിറ്റിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. സോ അവരെന്തായാലും എങ്ങനെയും ഈ കാര്യം അറിയും. അങ്ങനെ അറിയുമ്പോൾ അവർ നേരായ മാർഗത്തിൽ അറിയുക എന്നുള്ളതാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് കാര്യങ്ങൾ, എന്താണ് സേഫ്റ്റി, എങ്ങനെ ഇപ്പോൾ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റിയത്, അത് കണ്ട് പകച്ചു പോയി ഒരുപാട് പേരുണ്ട്. ആ കുട്ടിക്കാനും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണെങ്കിൽ പോലും പ്രതികരിക്കാനുള്ള ധൈര്യം എവിടുന്നുണ്ടായത്, ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ്, അതിനെതിരെ പ്രതികരിക്കണം എന്ന് ആ കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലായത്, അതിന് സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് ആ പ്രതിക്ക് എങ്ങനെയാണ് തോന്നേണ്ടിയിരുന്നത്, അതും സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാറുന്നതാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ വളരെ ഒരു ധാരണ അതാണ്, എല്ലാവർക്കും അങ്ങ് സെക്സ് ചെയ്യാൻ തോന്നിപ്പോവും, പിള്ളേർക്ക് നേരത്തെ സെക്സ് ചെയ്യാൻ തോന്നിപ്പോവും സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും ഇല്ല. പഠനങ്ങൾ പറയുന്നത് ഇത് ഡിലേ ചെയ്യുമെന്നാണ്. ഇത് സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്ന രാജ്യങ്ങളിൽ ഏജ് ഡിലേഡ് ആവും. അതായത് അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസികൾ, STIകൾ, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, അതേപോലെ തന്നെ ഏത് പ്രായത്തിനാണത് ആവശ്യം, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അതൊരു കുറ്റമാണ്, എന്നോട് ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് അതൊരു പ്രശ്നമാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവരിലുണ്ടായിട്ട് ആ ഒരു കാലഘട്ടം, ആ ഒരു പ്രായം കുറച്ചുകൂടെ മുന്നേക്ക് പോകുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ആ ആൾക്കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ വിചാരിക്കുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. കാരണം കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ നമ്മളൊരു വീഡിയോ, ഒരു വാർത്ത കണ്ടത്, ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു കുട്ടിക്ക്, 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയപ്പോൾ വാർത്ത വന്നപ്പോൾ അത് ആരോടും ആ കുട്ടി സെക്സ് ചെയ്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയെ സ്വന്തം ചേട്ടൻ, 13 വയസ്സുള്ള ചേട്ടൻ, സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ചേട്ടൻ അടിച്ചു കൊന്നൊരു വാർത്ത. അപ്പം ഇതൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഈ കമൻസുകളാണ് ഈ പുരോഗമനവാദികൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഇവിടെ മാൻസ്റ്റർബേഷൻ നോർമലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ സെക്സിനെ പറ്റി തുറന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് വരുന്നത്. ഈ പറയുന്ന മാൻസ്റ്റർബേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും അത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും അതൊരു എക്സസ് ആവാതെ അഡിക്ഷനിലേക്ക് പോകാതിരുന്ന ആ കുഴപ്പമില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായ മറ്റൊരാളുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരാളെൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അതിനെ എങ്ങനെ എതിർക്കണമെന്നും, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്നോ ഒക്കെ കൊച്ചു കുട്ടികൾ തൊട്ട് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളെ നമ്മൾ അറിയുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയധികം കേസുകളുണ്ട്, എത്രയധികം കേസുകളുണ്ട്. എന്നോട് ഒരുപാട് എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളുണ്ട് സെക്ഷൽ അസോൾട്ടിൻ്റെ. കുട്ടിക്കാലം തൊട്ട്, കുരുന്ന കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ആൺകുട്ടികളും, എനിക്ക് പേഴ്സണലി നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അന്നൊന്നും എനിക്കിതിനെ പ്രതികരിക്കാൻ അറിയത്തില്ലായിരുന്നു, അത്രയും കുട്ടിക്കാലത്തൊക്കെ നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കരിക്കുലത്തിൽ കൊണ്ടുവരാൻ എന്നുള്ള ഒരു തീരുമാനത്തെ പല ആൾക്കാരുടെ എതിർത്തത് വേണ്ടെന്ന് വെച്ചു. അതെന്തോ ആവട്ടെ, അത് ഈ പറയുന്ന മതപരമായ വിശ്വാസം എന്ന് കുറേ പേര് പറയുന്നു. അതൊക്കെ കഴിയുന്ന കാലം, ഈ പറയുന്ന മതപരമായ വിശ്വാസമുള്ള രാജ്യങ്ങളിൽ പോലും, പല രാജ്യങ്ങളിൽ പോലും അവിടുത്തെ കരിക്കുലത്തിൽ സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറയുന്ന 5000 വർഷം മുന്നത്തെയോ, അല്ലെങ്കിൽ 2000 വർഷം മുന്നത്തെയോ, അല്ലെങ്കിൽ 6th century കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല. അന്നത്തെ കാലമല്ല ഇന്നുള്ളത്, അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളല്ല എന്നുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ എക്യുപ്പ് ചെയ്യുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതാം. താങ്ക് യു.